ഓർത്തഡോക്സ് സുറിയാനിസ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ കുവൈറ്റിൽ ആദ്യമായിട്ട് സന്ദർശനം നടത്തുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദീദൻ ബാബായിക്ക് വൻപിച്ച രീതിയിൽ കുവൈറ്റ് മഹായിടവക സ്വീകരണം നൽകിയിരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ സഭയെപ്പറ്റി പൊതുസമൂഹത്തിന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിൻ്റെ ഉത്തരം സമൂഹത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തുവാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ ക്രമീകരിച്ചിരിക്കുന്നത്. ബാബതിരുമേനി, മലങ്കര സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? മലങ്കര സഭയുടെ ആരംഭം എന്ന് പറയുന്നത് ക്രിസ്തു വർഷം 1-ാം നൂറ്റാണ്ടിലാണ്. ജെറൂസലേമിൽ ക്രിസ്തീയ സഭ ആരംഭിക്കുന്ന കാലം മുതൽക്ക് മലങ്കരയിലും ക്രിസ്തീയ സഭ ആരംഭിച്ചു. ഒരു അപ്പോസ്തോലിക അസ്ഥിവാരം ഈ സഭയ്ക്കുണ്ട്. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുമായി പങ്കുവച്ചു. അനേക ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു മാർത്തോമൻ പാരമ്പര്യം ഈ സഭയ്ക്ക് ഉണ്ട്. അത് ഒരു അപ്പോസ്തോലിക അസ്ഥിവാരമാണ്. അപ്പോസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദേശീയ സഭ, അതാണ് ഇതിൻ്റെ ഒരു പാരമ്പര്യം. പിന്നീട് ചരിത്രം കാലത്തിൻ്റെ പ്രവാഹത്തിലൂടെ കടന്നു വന്നു. ഒരു 16-ാം നൂറ്റാണ്ട് വരെയും ഈ ദേശീയത ഈ സഭയിലെ ശക്തമായിട്ട് നിലനിന്നു. എന്നാൽ പിന്നീട് വിദേശ മേൽക്കോയ്മയ്ക്ക് ഇത് വിധേയമായിട്ടുണ്ട്. ഒരു 2-3 നൂറ്റാണ്ടുകൾ വിദേശ മേൽക്കോയ്മയിൽ ഈ സഭ കഴിഞ്ഞു എന്നുള്ളതും അതിനതിൻ്റേതായ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ പൂർവികന്മാർ അവർക്ക് ലഭിച്ച ഈ മാർത്തോമൻ പാരമ്പര്യവും അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും വേദസംബന്ധമായ ചിന്തകളും ഒക്കെ മുറുകെ പിടിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, വേദശാസ്ത്ര സംബന്ധമായ മാനങ്ങൾ, ഇങ്ങനെ 2-3 മാനങ്ങളിലൂടെ ഇന്നും ഈ സഭ 21-ാം നൂറ്റാണ്ടിലും സമൂഹത്തിൻ്റെ മുൻപാകെ വളരെ പ്രൗഢഗംഭീരമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ രീതികളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. പിതാവ്, ഈ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തെ സംബന്ധിച്ച് ചില 2 വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. അത് ഒന്ന്, ഭാരതത്തിൽ ആദ്യമായി സ്ഥാപിച്ചുവെന്നും അതല്ല സിലൂഷ്യയിൽ നിന്ന് മാറ്റി പുനഃസ്ഥാപിച്ചുവെന്നും അത് സഭാംഗങ്ങളിൽ പോലും ചിലപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന, അത് അറിവില്ലായ്മ കൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. AD 231 സെലൂഷ്യയിലെ കാതോലിക്ക എന്ന ഒരു സ്ഥാനിയെ വാഴിക്കപ്പെടുന്നത്. ക്രിസ്തീയ സഭയുടെ, അല്ല പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ സഭയുടെ ഒരു തലവൻ്റെ ഒരു പൊതുനാമമാണ് കാതോലിക്കോസ് എന്ന് പറയുന്നത്. AD 325 4 പേട്രിയാർക്കേറ്റുണ്ടാകുന്നത്. നിക്കിയാസ് ഉന്നകദോസിൽ വെച്ച് 4 പാത്രിയർക്ക സ്ഥാനങ്ങളുണ്ടായി. അതിനേക്കാൾ മുൻപ് തന്നെ AD 231 തന്നെ കാതോലിക്ക സ്ഥാനം സെലൂഷ്യയിൽ ഉണ്ടായി. അന്ന് ഈ ഭാരതവും അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ തന്നെ ഈ കാതോലിക്ക സ്ഥാനം ഉണ്ടാകുന്നത് ഈ സഭയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ തന്നെ കാതോലിക്കേറ്റുണ്ടായി. അതുകൊണ്ട് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേസമയം മലങ്കരയിൽ ഇത് 1912 ആ മേൽക്കോയ്മയില്ലാത്ത ഈ സഭയുടെ ഒരു സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്. പക്ഷേ 231 ഈ കാതോലിക്കേറ്റ് സെലൂഷ്യയിൽ ഉണ്ടാകുന്ന സമയത്തും അതിൻ്റെ കീഴിൽ ഇത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട്
ഇവിടെ എല്ലാ സഭകളും സ്വതന്ത്രമാണ്. അപ്പോൾ ഇവിടെ അത് ഈ സെലൂഷ്യയിൽ നിന്ന് ഉള്ള അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട് ഈ സഭ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒത്തിരി അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാതോലിക്കേറ്റ് തന്നെ പിന്നെ ഈ മലങ്കരയിൽ ആരംഭിച്ചതിൻ്റെ 100-ാം വർഷമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ സഭയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ സംബന്ധിച്ച് ഒന്ന്, സഭയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു അല്പം പിന്നെ ഒരു വികലമായ ഒരു ഒരു നിർവചനമാണ്. മനുഷ്യ സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചില മാർഗങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ ആണ് മലങ്കര സഭയിലെ ഈ ദേശീയത, സ്വാതന്ത്ര്യം, സ്വയം ശീർഷകത്വം ആദിയായ അടിസ്ഥാന സത്യങ്ങൾക്ക് വിരുദ്ധമായി ഈ അടിമത്വം മേൽക്കോയ്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വിശ്വാസികൾ ഈ സഭയിൽ ഉത്ഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ അത് ഉത്ഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പഴയ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വമുള്ള സഭാ പാരമ്പര്യത്തിലൂടെ കഴിഞ്ഞിരുന്നവർക്ക് ചില ദേവാലയങ്ങൾ അവരെ ആവശ്യപ്പെടുന്നു. ഈ ദേവാലയങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വത്തോ അല്ലെങ്കിൽ കെട്ടിടമോ ഒന്നുമല്ല, ദേവാലയത്തോട് ചേർന്നാണ് വിശ്വാസികൾ നിൽക്കുന്നത്. ഏത് ഇടവകയിലായിരുന്നാലും ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾ നിഷ്പക്ഷതയുള്ള വിശ്വാസികളാണ്. അവർക്ക് ഈ ദേവാലയം ഏതു വിധത്തിൽ ഭരിക്കപ്പെട്ടാലും അവരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദേവാലയം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് ജനങ്ങളാണ്, വിശ്വാസികളാണ്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്വത്ത് എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ കാണുന്നത്. സ്വത്ത് എന്നുള്ള അർത്ഥത്തിൽ ഒരു ദേവാലയത്തെ നമുക്ക് കാണാനൊക്കെയില്ല. കാരണം ചർച്ച് അഥവാ ദേവാലയം എന്ന് പറയുന്ന ആ ആശയത്തിന് തന്നെ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. കെട്ടിടം എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ മാനുഷികമായിട്ട് നമുക്കതിനെ ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വീട് എന്ന അർത്ഥത്തിലും അതുണ്ട്. പക്ഷേ അതിനോട് അറ്റാച്ച് ചെയ്താണ് വിശ്വാസികൾ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദേവാലയം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സ്വത്ത് നഷ്ടപ്പെടുന്നു എന്നല്ല, വിശ്വാസികൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം വളരെ കുറഞ്ഞ ശതമാനം പിന്നെ ആളുകൾ മാത്രമാണ് ഈ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ളത് ഭരണപരമായ കാര്യങ്ങളിൽ. അതേസമയം ഒരു മെജോറിറ്റി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കെട്ടിടം എന്നുള്ളതിനേക്കാളും ഉപരി ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ആ ദേവാലയത്തോട് ചേർന്ന് ആണ് വിശ്വാസികൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ തർക്കത്തിന് പരിഹാരം ഉണ്ടായിട്ടും ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി മലങ്കര സഭ തയ്യാറാകുന്നത്. അതല്ലാതെ ഈ ആരാധിക്കാൻ മറ്റൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കാൻ മലങ്കര സഭ തയ്യാറാണ്. പക്ഷേ തർക്കത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് തീരുമാനിക്കപ്പെടേണ്ടത് വ്യക്തികളായിരിക്കുകയില്ല. അതിനാണ് ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനമുള്ളത്. ആ ജുഡീഷ്യറി സംവിധാനം ഉണ്ടാകുമ്പോൾ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് അനിവാര്യമായിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ മാത്രം ജുഡീഷ്യറിയെ അനുസരിക്കാമെന്നും ചില കാര്യങ്ങളിൽ അനുസരിക്കുക ഇല്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എവിടെയെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ആ രാജ്യത്തെ സംവിധാനമാണ് നീതിന്യായ പീഠം എന്ന് പറയുന്നത്. അത് മോശയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. അവിടെയും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നിയമങ്ങൾക്കതീതമായി അതിന് തീർപ്പ് കൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ തന്നെ നയിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അവിടെ അവരെ പാർപ്പിച്ചപ്പോഴും അവർക്കും ചില നിയമങ്ങൾ കൊടുത്തു. ആ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അവരെ പിന്നെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾ കുറേ നാൾ ഇവിടെ താമസിച്ചതാ, ഈ തോട്ടത്തിൻ്റെ പകുതി ഞങ്ങൾക്കാണെന്ന് ആദാമിന് യഹോവയോട് വേണമെങ്കിൽ വാദിക്കാമായിരുന്നു. പക്ഷേ അത് ഒരു മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിലെ ഈ നിയമ സംവിധാനം പാടില്ല എന്ന് പറയുന്നത് ഒരു ഒരു
അത് ഒരു സമൂഹത്തിൻ്റെ ഒരു അരാജകത്വത്തിന് വഴി തെളിയിക്കും. ഏദൻ തോട്ടത്തിൽ പോലും യഹോവ നിയമങ്ങൾ കൊടുത്തു, നിയമങ്ങൾ ലംഘിച്ചപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് ആ മനുഷ്യ ഒരു ന്യൂക്ലിയസ് ബോഡിയാണ് എങ്കിൽ പോലും അവരെ പുറത്താക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് അടിസ്ഥാനപരമായി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ന്യായവാദങ്ങൾ കൊണ്ട് അതനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവിക കാഴ്ചപ്പാടല്ല, അതൊരു ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടല്ല, അതൊരു മാനുഷിക കാഴ്ചപ്പാടുമല്ല. അരാജകത്വം സൃഷ്ടിച്ച് പിന്നെ നേടി പലതും നേടാനുള്ള ഒരു തന്ത്രമായിട്ടാണിത് കാണുന്നുള്ളത്. പിന്നെ നീക്കുപോക്കുകളാകാം, ആരാധനാ സൗകര്യം എല്ലാവർക്കും കൊടുക്കാം, അതൊക്കെ മാന്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് തർക്കമാണ്, സ്വത്തിന് വേണ്ടിയുള്ള അടിപിടിയാണെന്ന് ആരെങ്കിലും പറയുന്നതിൽ തെറ്റാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പിന്നെ അയച്ച ആ നാൾ മുതൽ തന്നെ നിയമങ്ങളുണ്ട്. പക്ഷേ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ബലഹീനതയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിൽ തന്നെ ഞാൻ ഇത്രയും നാളും താമസിച്ച് ഇവിടുന്ന് എനിക്ക് പോകാൻ ഒക്കുകയല്ല, വേറെ എവിടെയും പോയാൽ ഇതുപോലെ പിന്നെ നല്ല ഒരു ജീവിത സൗകര്യം ലഭിക്കുകയില്ല, അത് എൻ്റെ കുടികിടപ്പ് അവകാശമാണെന്ന് പറയാനായിട്ട് സാധിച്ചില്ല, സാധിക്കുകയില്ല, ദൈവത്തിന് സമ്മതിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഈ തർക്കങ്ങളുണ്ട്, അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ദൈവിക സ്വഭാവത്തിൻ്റെ കാഴ്ചപ്പാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ കാരണം സഭാ അംഗങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം ഇതിനെ ഈ തർക്കങ്ങളെ വ്യാഖ്യാനിക്കുന്നത് സ്വത്തിനെയും സ്ഥാനമാനങ്ങളെയും സംബന്ധിച്ചുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പം ഈ രാജ്യത്ത് നമ്മളൊരു സംഘടനയിൽ ചേരുന്നു, ഇപ്പോൾ ചെറിയൊരു സംഘടനയിൽ ചേരുന്നു, ആ സംഘടനയുടെ പ്രവർത്തന ശൈലിയോട് വിയോജിപ്പ് വരുന്നു. സംഘടനയിൽ നിന്ന് ഒരു ഓഹരി ചോദിക്കാൻ ജെറിക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അത് പിളരുന്നു, രാഷ്ട്രീയ പാർട്ടി പിളരുമ്പോൾ ശരി അതിൻ്റെ സ്വത്തും കൊണ്ടുതാ എന്ന് പറയുമോ? ഇല്ല. ആ പ്രത്യേക ശാസ്ത്രങ്ങളോട് ചേരുമെങ്കിൽ അതിന് ചേർന്ന് പോകണം. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പിന്നെ സ്നേഹത്തോടെ ചോദിക്കുകയും വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഒരു കൈക്കരുത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഒരു സംഘടനയിൽ നിന്നോ ഒരു വീട്ടിൽ നിന്നോ ഒരു രാജ്യത്ത് നിന്നോ ഒരു മതത്തിൽ നിന്നോ മറ്റൊരു പ്രത്യേക ശാസ്ത്രം സ്വീകരിച്ച് പോകുന്നവരെ പിന്നെ തർക്കം ഉന്നയിച്ച് അവകാശങ്ങൾ നേടണം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരിക്കലും സ്വീകാര്യമല്ലാത്തതും ഒരിക്കലും ശരിയല്ലാത്തതുമായൊരു കാഴ്ചപ്പാടാണെന്ന് എൻ്റെ അഭിപ്രായം. തിരുവനി, ഇതിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടാവാനുള്ള, ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ശരിയും തെറ്റും തരംതിരിക്കുന്ന സംവിധാനം ജുഡീഷ്യറി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഈ രാജ്യത്ത് അത് നടപ്പിൽ വരുത്താനുള്ള ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ അവരെ ഇതിലെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം സൃഷ്ടിക്കുന്നത് ജനങ്ങളുമല്ല, ജനങ്ങളാണെന്ന് എനിക്ക് വിചാരമില്ല. ഇത് നടപ്പിൽ വരുത്തേണ്ട ഏറ്റവും വലിയ സംവിധാനമാണ് ഗവൺമെൻറ്. അത് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് നടപ്പിൽ വരുത്തുക എന്നുള്ളതല്ല. ഈ ജുഡീഷ്യറി എന്ന് പറയുന്നൊരു സംവിധാനം ഒരു രാജ്യത്ത് ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറി പറയുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ വളരെ മാറി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് അധികാരം നിലനിർത്തണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ കോടതിക്കെതിരായിട്ട് പല ഗവൺമെൻറ്റിനെതിരെ പോലും കോടതി പല ഉത്തരവുകൾ നൽകുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഗവൺമെൻറ് അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തന്നെ കോടതിക്കെതിരായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ശക്തമായ പിന്നെ പ്രതിരോധം സൃഷ്ടിക്കുകയും പല വിധത്തിലും പിന്നെ കോടതി ഉത്തരവിനെ പിന്നെ ലംഘിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ, അത് നടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ അരാജകത്തെ അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ അബദ്ധം കാണിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് നീതിയും ന്യായവും ത്തേക്കാൾ ഉപരിയായി അധികാരം നിലനിർത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഈ അധികാരം നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ ഒരു ജില്ലയിൽ മാത്രം ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെടുന്ന സമൂഹം പറയുന്നത് ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ മീതെയുള്ള ഒരു കടന്നുകയറ്റം ആ
എക്സിക്യൂട്ടീവ് സംവിധാനം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയെപ്പറ്റി സഭാംഗങ്ങളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കേണ്ട ഒരു ചുമതല സഭയ്ക്ക്. മതപരമായ കാര്യങ്ങളിലെ അറിവുള്ളവർക്ക് ഈ വിഷയം നല്ലപോലെ അറിയാം, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഇത് നല്ലപോലെ കൃത്യമായിട്ട് അറിയാം. ഇത് അറിവില്ലാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അധികാരം നിലനിർത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നു. പിന്നെ അവകാശമില്ലാത്ത സ്വത്തുക്കളോ ദേവാലയങ്ങളോ പിടിച്ചടക്കണമെന്ന് മറ്റൊരു വിഭാഗം ഇത് ചെയ്യുന്നു. ഇതിനു മുൻപ് ഈ ഇതുപോലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ജുഡീഷ്യറി എന്താണ് പറഞ്ഞതെങ്കിൽ, ജുഡീഷ്യറി പറഞ്ഞത് എല്ലാവരും അനുസരിക്കാൻ സ്വയം തയ്യാറാകുമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് അത് അതിനുവേണ്ട നടപടികൾ എടുക്കുമായിരുന്നു. ഇത് ഗവൺമെൻറ് നിസ്സംഗത പാലിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു തർക്കങ്ങളെന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള സഭയുടെ നിലപാടുകൾ, അതുപോലെ തന്നെ ഭാവി ദർശനങ്ങളെ സംബന്ധിച്ച്. ഈ ഭാവി ദർശനങ്ങളെന്ന് പറയുന്നത് ഒരു സഭയുടെ നടത്തിപ്പിന് കുറേ സംവിധാനങ്ങളുണ്ട്. ഇതിന് ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്, അത് നിയമപരമാണ്. മറ്റൊന്ന് വേദശാസ്ത്ര സംവിധാനമുണ്ട്. ഓരോ സഭയ്ക്കും അതിൻ്റേതായ വേദശാസ്ത്ര വ്യാഖ്യാന തനിമയുണ്ട്. രാഷ്ട്രീയത്തിൽ പറയുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ അത് ഈ സഭയ്ക്കുമുണ്ട്. അപ്പോൾ നിയമപരമായ ഒരു ഫ്രെയിമുണ്ട്, അതുപോലെ തന്നെ വേദശാസ്ത്രപരമായ ഒരു ഫ്രെയിമുണ്ട്, അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടേതായ ഫ്രെയിമുണ്ട്. ഇത് മൂന്നും നമ്മൾ കരുതി പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി നമ്മൾ കൂട്ടിച്ചേർക്കണം, അത് ശരിയാണ്. പക്ഷേ ഈ അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് പോറലേൽക്കാതെ വേണം ഇത് മുന്നോട്ട് പോകാൻ. അടിസ്ഥാന മൂല്യങ്ങൾക്ക് പോറലേറ്റ് കഴിഞ്ഞാൽ സഭയ്ക്ക് ആത്യന്തികമായ നിലനിൽപ്പ് ഇല്ലാതെ വരും. സഭാ ഭരണതലത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പുതിയ കാൽവെപ്പുകൾ എടുത്തതായിട്ട് കേട്ടു. സ്ത്രീകൾക്ക് ഭരണതലത്തിലെ സ്വാതന്ത്ര്യം വേണമെന്ന് അവരാഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാൽ നമ്മുടെ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ സ്ത്രീകൾക്ക് ഭരണതലത്തിലെ സ്വാതന്ത്ര്യം കാര്യമായിട്ട് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ആ സ്ത്രീകളുടെ ഇപ്പോഴത്തെ അവരുടെ താല്പര്യം, അവരുടെ പങ്കാളിത്തം ഒക്കെ സഭയ്ക്ക് കുറേ കൂടെ നല്ല ഒരു വികസനവും കുറേ കൂടെ അതിന് നന്മയുണ്ടാകുമെന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിലെ സ്ത്രീകൾക്ക് ഇടവക തലത്തിൽ ഭരണക്രമത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഭരണഘടന പൂർണ്ണമായും പിന്നെ മാറ്റേണ്ടതുണ്ട്. പക്ഷേ എന്നാലൊരു ഓർഡിനൻസ് പോലെയുള്ള ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് ഈ ഇപ്പോൾ ഈ ഭരണഘടന ഭേദഗതി, ആ ഭരണഘടന ഭേദഗതി പൂർണ്ണമാകുന്നത് അസോസിയേഷനിലൂടെയാണ് എങ്കിൽ പോലും അതിന് താൽക്കാലികമായി ഒരു റൂൾ കമ്മിറ്റി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിലെ അത് ആ റൂൾ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം സഭയുടെ മാനേജിങ് കമ്മിറ്റി പാസ്സാക്കുന്ന മുറയ്ക്ക് അത് നടപ്പിൽ വരുത്താവുന്നതാണ്. ഈ പിന്നെ അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അത് മലങ്കര അസോസിയേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തത്തിൻ്റെ ഒരു പരീക്ഷണം ഇടവക തലത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് സഭയ്ക്ക് തോന്നിയതുകൊണ്ട്. 2000 വർഷത്തെ മാർത്തോമൻ പാരമ്പര്യവും അതുപോലെ തന്നെ സ്വയം ശീർഷകത്വം അവകാശപ്പെടുന്നുവെങ്കിലും അതുപോലെ തന്നെ വ്യക്തമായ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിട്ടും എല്ലാ തലങ്ങളിലും സഭയ്ക്ക് അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് വിദേശ ആധിപത്യത്തിന് കീഴിലുള്ള സഭകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനം ലഭിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ. ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ടെന്ന് എൻ്റെ വിചാരം. ഈ ചോദ്യത്തിൻ്റെ പിന്നെ ഉത്തരത്തിൽ തന്നെ രാഷ്ട്രീയ മാനം കലർത്തേണ്ടി വരും. സഭയുടെ അടിസ്ഥാനപരമായ ഒരു നയമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ വളരെ ഔദ്യോഗികമായും പരസ്യമായും സഭ ഇടപെടാറില്ല. ഇടയലേഖനങ്ങളയച്ചോ അല്ലെങ്കിൽ ഒരു പരസ്യമായ പ്രഖ്യാപനം വഴിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. എന്നാൽ മലങ്കര സഭ, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസികൾ പ്രബുദ്ധരാണ്. മലങ്കര സഭ അവഗണിക്കപ്പെടുന്നുവെന്ന് നമ്മുടെ വിശ്വാസികൾ തോന്നലുണ്ടാകുമ്പോൾ അവരെ അത് അവഗണിക്കപ്പെടാത്തൊരു മാർഗം സ്വീകരിക്കാൻ തക്ക ഒരു പ്രബുദ്ധരാണെന്നാണ്
ഇതുവരെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ അടുത്ത കാലങ്ങളിലൊക്കെ സഭ ഏറെ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ റിസോഴ്സസും മാൻ പവറും ഞാൻ വിശ്വസിക്കുന്നത് മറ്റേത് സഭകളുടേക്കാളും അല്പം കൂടെ മെച്ചമാണെന്നാണ് എൻ്റെ വിചാരം. ഇത് ഞാനൊരു സ്വയം പൊങ്ങച്ചമായിട്ട് പറയുന്നതല്ല, അത്രയും പിന്നെ ഒരു മാൻ പവറും റിസോഴ്സസും അതുപോലെ തന്നെ പല സാധ്യതകളും ഉണ്ടായിട്ടും നമ്മൾ അതിനു വേണ്ടി ചിന്തിക്കുകയോ അത് നേടിയെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തന ശൈലിയോ ഏർപ്പെടുത്താത്തത് കൊണ്ടാണ് ഈ അവഗണന ഉണ്ടാകുന്നത്. അവഗണന ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഇപ്പോഴേ കുറേ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് ആ തിരിച്ചറിയാൻ തുടങ്ങിയതുകൊണ്ട് അത് നമ്മുടെ ജനങ്ങളിലേക്കും ആ തിരിച്ചറിവ് ഗ്രാജ്വലി ചെന്നെത്തുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷത്തിന് മേളിലായെങ്കിലും ഇപ്പോഴും നമ്മൾ ഭാരതീയരും കേരളീയരും വിദേശ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ. മോചനം നേടി എന്ന് പറയുന്നത് ഒക്കെ റിലേറ്റീവാണ് എനിക്ക്, ആപേക്ഷികമായിട്ട് വേണം അതിനെ ചിന്തിക്കാനായിട്ട്. 1947 നമ്മൾ ഭാരതം സ്വാതന്ത്ര്യമായി. അത് കഴിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ഭരണം മുഴുവനും നമ്മുടെ കയ്യിൽ തന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പുരോഗതി നമുക്ക് നേടാൻ ഒത്തിട്ടുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് പല. എന്നാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരിയേറെ ഉയർന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരുമ്പോഴും നമ്മുടെ സാത്വിക ഭാവത്തിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ചിലപ്പോൾ ചില നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് താഴോട്ട് പോയി എന്ന് പറയാനൊക്കുമായിരിക്കും. പക്ഷേ സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. പിന്നെ മലങ്കര സഭയ്ക്ക് ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്, നിയമദൃഷ്ട്യ മറ്റ് പല സഭകൾക്കും ഇല്ലാത്തതാണ്. ഒരു പിരമിഡിക്കൽ ഹയറാർക്കി അല്ല നമുക്ക്. ഒരു മേൽപ്പട്ടക്കാരൻ മേൽപ്പട്ടക്കാരനാകണമെങ്കിൽ അനേക സമിതികളിലൂടെ സ്ക്രീൻ ചെയ്യപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തി വേണം ഒരു മേൽപ്പട്ടക്കാരൻ സഭയിലെ അതിൻ്റെ കാനോനിക നിലകളിലെ പിന്നെ വാഴിക്കപ്പെടാൻ തക്കവണ്ണം. അങ്ങനെയല്ലാത്ത സഭകൾ പലതും ഇല്ലേ? ഒരു കാര്യം മുകളിൽ നിന്ന് പറയുക, എല്ലാവരും അനുസരിക്കുക, അങ്ങനെ സ്ട്രക്ചറല്ല നമുക്ക്. ജനങ്ങളുടെ പങ്കാളിത്തം നല്ലതുപോലെ ഉണ്ട്. പിന്നെ നമ്മളതൊക്കെ ഒരു വലിയ ഒരു കോലാഹലം കൂടാതെ തന്നെ ഇതുവരെയൊക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ജനാധിപത്യ പ്രക്രിയ നമുക്ക് നല്ലതുപോലെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ സഭയുടെ ഒരു മേന്മയായിട്ട് തന്നെ അതിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തമാരായ അഭിമന്യ ഉസ്താത്യോസ് തിരുമേനി, അതുപോലെ ബർണവാസ് തിരുമേനി, അതിലുപരിയായിട്ട് പരിശുദ്ധ ദിദിമോസ് ബാബ തിരുമേനി ഒക്കെ ഇവരൊക്കെയും സ്ഥാനത്യാഗം ചെയ്തുകൊണ്ട് തങ്ങളുടെ അനന്തരാവകാശികളെ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ വാഴിക്കുന്ന ഒരു കീഴ്വഴക്കം സഭയിൽ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി അത് സഭയ്ക്ക് നല്ലതാണ്. എന്നാൽ ഒരു നിർബന്ധിതമായ ഒരു റിട്ടയർമെൻറ്റ് നമ്മളിപ്പോൾ അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം ഇത് ഒരു തൊഴിലിൻ്റെ ഭാഗമല്ല പൗരോഹിത്യം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്നാൽ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് കഴിയാതെ വരുന്നു എന്ന് ബോധ്യമാകുമ്പോൾ അവരവർ തന്നെ അത് സ്വയം ഒഴിയുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന വലിയ ബാബ തിരുമേനിയും അഭിയന്യ ഉസ്താത്യോസ് തിരുമേനിയും അഭിയന്യ ഭർണവാസ് തിരുമേനിയൊക്കെ അവർക്ക് ശാരീരികമായും തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള വേണ്ടതുപോലെ സാധിക്കുകയില്ല എന്ന് അവർ തന്നെ കൺവിൻസ്ഡ് ആകുമ്പോൾ അവരത് ചെയ്യുന്നു. അത് സഭയ്ക്ക് നല്ലതാണ്. ഒരു മനുഷ്യനെ എല്ലാ കാലത്തും ഒരേ തല രീതിയിൽ ചിന്തിക്കാനും അതിൻ്റെ അങ്ങനെ കഴിയണമെന്നില്ല. മനുഷ്യൻ്റെ ഇതാണല്ലോ. പക്ഷേ ഇതൊരു ഉദ്യോഗമല്ല പൗരോഹിത്യം എന്ന ഒരു സങ്കല്പം, അത് ഒരു വേദശാസ്ത്രമാനമാണ്. അത് ഉള്ളതുകൊണ്ട് നമ്മൾ ശരി, നീ എത്രാം വയസ്സിൽ, നീ നിനക്ക് ഇനി ഒന്നുമില്ല എന്ന് നമ്മൾ ഒരു അത് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വയം തിരിച്ചറിഞ്ഞ് ഇത് ഒക്കെ നടപ്പിൽ വരുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ നിറവേറുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഉത്തരവാദിത്തം വഹിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ബോധ്യം വരുമ്പോൾ സഭയുടെ ഇങ്ങനെയുള്ള, കാരണം ഭരണക്രമം എന്ന് പറയുന്നത് വളരെ ഭാരമേറിയ മാനസികമായി വളരെ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തമാണ്. അത് അവർ തന്നെ തിരിച്ചറിയണമെന്നാണ് സഭയുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം. ഇനി നിയമം മാറുമോ എന്ന് അറിഞ്ഞുകൂടാ. അത് എന്തായിരുന്നാലും സഭയ്ക്ക് ഈ നമ്മൾ ഒരു
ഒരു വേണ്ടതുപോലെ ഉത്തരവാദിത്വം വഹിക്കാൻ സാധിക്കാതിരിക്കുകയും ആ സ്ഥാനത്ത് തുടരുകയും ചെയ്യുമ്പോൾ ചില വൈകല്യങ്ങളുണ്ട്, ഉണ്ടാകാം. പക്ഷേ അത് നമ്മളിപ്പോഴും അങ്ങനെ ഒരു നിർബന്ധിതമായി ഒരു ഉദ്യോഗം പോലെ അതിനെ കാണുന്നില്ല. പരിശുദ്ധ ദിദിമോസ് വലിയവായെ പറ്റി, അദ്ദേഹം ഒരു പരിശുദ്ധനാണ്, മിതഭാഷിയാണ്. ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നോമ്പ് ഉപവാസം എന്നിത്യാദി കാര്യങ്ങളിലെ അണുവിട വ്യതിചലിക്കുന്ന ഒരു ശീലമോ പരിശീലനമോ ആ പിതാവിനില്ല. തിരുമേനി തൻ്റെ സ്ഥാനം ഈ ത്യാഗം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് വേണമെന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ഞങ്ങളോട് എപ്പോഴും സംസാരിക്കുന്ന ഒരാശയമായിരുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ നിർബന്ധപൂർവം അപേക്ഷിച്ചാണ് ഈ 2010 വരെ അത് ദീർഘമായി പോയത് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു, എനിക്ക് ഇനി ഇത് ഇങ്ങനെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആരും എന്നോട് പോലും പറയാതാണ് അവസാനം ഈ സ്ഥാനത്യാഗത്തിൻ്റെ കൽപ്പന തിരുമേനി സെക്രട്ടറിയെ കൊണ്ട് എഴുതിച്ച് അങ്ങ് ഒപ്പിട്ടു. ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്, ഞാനിതെല്ലാം ഒപ്പിട്ടു, ഇനി അടുത്ത പ്രോസസ്സ് നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞത്. സ്വയം മനസ്സാൽ എന്നൊരു, അതായത് തിരുമേനി അത് സ്വന്തം. എന്നാലും ഈ മലങ്കര സഭയുടെ ഇപ്പോഴത്തെ കാതോലിക്കായിട്ട് ഞാൻ കാണുന്ന അദ്ദേഹത്തെ തന്നെയാണ്. കാരണം ഈ സഭയിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അത് അദ്ദേഹത്തെ ധരിപ്പിക്കാറുണ്ട്. എല്ലാം നിശബ്ദമായി കേൾക്കും, ചിലതിനൊക്കെ മറുപടി പറയും, ചിലതിനൊക്കെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയും. അതുകൊണ്ട് തിരുമേനിയുടെ സാന്നിധ്യം, കാരണം ഇതൊരു ദൈവിക പ്രക്രിയയാണ് സഭയുടെ ഭരണമെന്ന് പറയുന്നത്, അതിൽ ഈ മാനുഷിക കൈകാലുകളുടെ കരുത്തൊന്നുമല്ല, അപ്പോൾ അതിനൊരു ദൈവിക അനുഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് തിരുമേനി തന്നെയാണ്, പക്ഷെ ഒപ്പൊക്കെ ഞാൻ ഇടുന്നു എന്നുള്ള സത്യമാണ്. കാരണം തിരുമേനിക്ക് ഒപ്പ് ശരിക്കൊക്കെ ഇടാനുള്ള കൈക്കൊക്കെ പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് വലിയ ഊർജ്ജം പകരുന്നുണ്ട്. ഇപ്പോൾ കോലഞ്ചേരി തന്നെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുകയല്ല, ഒന്നും ചെയ്യല, ഉറങ്ങുമില്ല, ഭയങ്കര ബഹളമാണ്. എന്നിട്ട് വന്ന് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ചെന്ന് ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് തിരുമേനിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഉള്ള, അതായത് നമുക്കതൊരു അനുഗ്രഹമാണ്, സഭയ്ക്കൊരു അനുഗ്രഹമാണ്, വ്യക്തിപരമായി എനിക്ക് അനുഗ്രഹമാണ്. അതുപോലെ തന്നെ സ്വമേധയാണ് തിരുമേനി ഈ സ്ഥാനത്തുനിന്ന് പിൻവാങ്ങുന്നത്. വാങ്ങരുത് എന്ന്, കാരണം തിരുമേനി ഒരു 2 വർഷം കഴിഞ്ഞോളം ഇത് പറയാൻ തുടങ്ങിയത്. ഞാനിപ്പോഴും ഞാൻ ഒഴിവാകുന്നു. ഞാൻ പറഞ്ഞു, ദൈവം ചെയ്ത് അത് പറയലേ, ഇപ്പോൾ പറയലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പോഴും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ തിരുമേനി പറഞ്ഞു, എനിക്ക് ഒപ്പിടാനൊന്നും വയ്യ, എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോഴും തിരുമേനിയുടെ സ്ഥാനം മലങ്കര സഭയുടെ പ്രധാന അമരക്കാരനും കാതോലിക്കായും അതുപോലെ തന്നെ നമ്മുടെ തലവനുമാണ്. അതാണ് എൻ്റെ സങ്കല്പം. പിതാവിനോട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ എത്ര വയസ്സായി? ഈ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ വയസ്സ് ചോദിച്ചാൽ പറയേണ്ട ലാംഗ്വേജ് അല്ല ഞാൻ പറയുന്നു. ഇപ്പം എനിക്ക് 65 ഫിനിഷ് ചെയ്തു. 65 വയസ്സിൽ ഉണ്ടാകാമാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ദൈനംദിന ഉത്തരവാദിത്തങ്ങൾ നിലനിർത്തി കൊണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മലങ്കര സഭയുടെ കൽക്കട്ട ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് തിരുവേനിയുടെ അനുവാദത്തോടുകൂടി ഭദ്രാസനത്തിൻ്റെ മീഡിയ സെക്രട്ടറി എന്ന നിലയിൽ ഈ ഒരു അഭിമുഖം അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാരതീയ സമൂഹത്തിലും ആഗോള സമൂഹത്തിലും ഒരു നിർണായക സഭയായി മാറുവാൻ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കും.